രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ, എന്നാൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. രൂത്ത് തൻ്റെ അമ്മായി അമ്മയോട്, തനിക്കാകട്ടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അവളുടെ അമ്മായി അമ്മയ്ക്കാകട്ടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അങ്ങനെ ഇരിക്കുമ്പോൾ മോവാബിൽ നിന്ന് നവോമി തൻ്റെ സമ്പന്നതയുടെ ദേശമായ ബെത്ലഹേമിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നോടൊപ്പം കടന്നു വന്നതായ മരുമകളാണ് രൂത്ത്. ആ മരുമകൾ തൻ്റെ അമ്മായി അമ്മയെ സേവിക്കുന്നത് കണ്ടിട്ട് ദൈവം അവളോട് കനിഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ രൂത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ നന്മയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വായിച്ചു കേട്ട വാക്യത്തിൽ, അവർ ദാരിദ്ര്യത്തിൻ്റെ വക്കിലായിരുന്ന അവർക്ക് യാതൊരു നിവൃത്തിയുമില്ലാതെ, അന്നുള്ള ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാതെ ആയിരിക്കുന്ന സമയത്താണ് നവോമിയോട് രൂത്ത് ആവശ്യപ്പെടുന്നത്, ഞാൻ വയലിൽ പോയി കാല പറക്കട്ടെ എന്ന്. എന്നോട് ദയുണ്ടാകുന്ന വ്യക്തിയുടെ വയലിൽ നിന്ന് ഞാൻ കാല പറക്കട്ടെ എന്ന് നവോമിയോട് അനുവാദം ചോദിക്കുന്നത്. കാരണം രൂത്തിന് അവിടെ ആരെയും അറിയില്ല. നവോമിയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയി ജോലി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആരെയും രൂത്തിന് അറിയയില്ല. രൂത്ത് ആദ്യമായി കടന്നു വന്ന ദേശമാണ് അവിടെ. എന്നാൽ നവോമി ആകട്ടെ പണ്ട് കാലത്തെ അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നവോമി അനുവാദത്തോടുകൂടി രൂത്ത് കടന്നു പോവുകയും ഒരു വയലിൽ ചെന്ന് അവർ കറ്റയെല്ലാം മെതിച്ചതിനു ശേഷം തൊഴിഞ്ഞതായ ആ നെല്ല് പറക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ നെല്ല് പറക്കിയതായ സമയത്ത് ആ വയലിൻ്റെ ഉടമയാണ് ബോവസ് എന്ന ധനവാനായ മനുഷ്യൻ. ആ ധനവാനായ മനുഷ്യൻ അവിടെ വയൽ സന്ദർശിക്കുവാനായി കടന്നു വന്നപ്പോൾ പുതിയൊരു വ്യക്തി, പുതിയൊരു പെൺകുട്ടി അവിടെ നിന്ന് കാല പറക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവരോട് ചോദിക്കുവാനിടയായി, ഈ വ്യക്തി ആരാണ്, ഈ കുട്ടി ആരാണെന്ന്. ആ സമയം അവിടെ ആയിരുന്ന വ്യക്തി ജീവിതങ്ങൾ പറഞ്ഞു, നിന്റെ ബന്ധത്തിലുള്ള നവോമി എന്ന അന്ന് മോവാബിലേക്ക് കടന്നു നവോമിയുടെ മരുമകളാണ് ഇവളെന്ന്. അത് കേട്ടിട്ട് ബോവസ് അവളോട് അവിടെ ആവശ്യം പോലെ നെല്ല് പറക്കിക്കൊള്ളാനായിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്തു. ദൈവത്തിന് രൂത്തിനോട് സ്നേഹമുണ്ടായിട്ട് രൂത്തിനെ ദൈവം കണ്ടതുകൊണ്ട് രൂത്ത് അവിടെ നെല്ല് പറക്കാനുമായി പോയ സമയത്ത് ബോവസിനെ കണ്ടുമുട്ടുകയും ബോവസ് വിശ്രമിക്കുന്നതായ ആ സ്ഥലത്ത് കടന്നുപോയി അവൾ വിശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് ബോവസിന് അവളോട് ദയുണ്ടാകുകയും ബോവസ് അവളെ വിവാഹം കഴിക്കുവാനായി താല്പര്യപ്പെടുകയും ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ടവളാണ് രൂത്ത്. സകലതും നഷ്ടപ്പെട്ടിട്ടാണ് രൂത്ത് തൻ്റെ അമ്മായി അമ്മയോടൊപ്പം ഈ ബെത്ലഹേമിലേക്ക് കടന്നു വന്നത്. ഇനിയൊരു ജീവിതം അവൾക്കുണ്ടോ എന്ന് പോലും ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അവൾ കടന്നു വന്നത്. എന്നാൽ അവൾ സത്യദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ, തൻ്റെ അമ്മായി അമ്മയോട് ചേർന്ന് സത്യദൈവത്തെ ആരാധിക്കുവാനായി തുടങ്ങിയപ്പോൾ ദൈവത്തിന് അവളോട് മനസ്സ് ഉണ്ടാകുകയും ദൈവത്തിന് അവളോട് ഒരു സ്നേഹം ഉണ്ടാകുകയും ദൈവത്തിന് അവളോടൊരു ദയ ഉണ്ടാകുകയും ചെയ്തിട്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ധനവാനായിരിക്കുന്ന പുരുഷന് തന്നെ തന്നോട്, ആ രൂത്തിനോട് ഇഷ്ടം തോന്നുവാനായിട്ട് ഇടയാക്കുകയും അവൾ പിന്നത്തേതിൽ അവിടെ ജോലിക്കാരിയായി അവിടെ നിന്ന് തൻ്റെ വിശപ്പിനുള്ള തൻ്റെ അന്നത്തിനുള്ള നെല്ല് പറക്കാനായി പോയ അവൾ പിന്നത്തേതിൽ ദൈവം അവളെ മാനിച്ച് അവിടുത്തെ ധനികന്റെ ഭാര്യയാക്കുകയും ആ വയലിൻ്റെ ഉടമസ്ഥയാക്കി മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ദൈവത്തിന് നമ്മോട് സ്നേഹമുണ്ടാകുകയാണെങ്കിൽ, ദൈവത്തെ നാം സത്യദൈവത്തെ കണ്ടെത്തി
നാം ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മോട് കടാക്ഷിക്കുകയും ദൈവത്തിന് നമ്മോട് ദയ ഉണ്ടാകുകയും ചെയ്തിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനും നാം ഏത് സ്ഥലത്താണോ നാം എത്തിപ്പെടുന്നത് അവിടെ നമുക്ക് അധികാരം നൽകുകയും ആ ദേശത്തിൽ തന്നെ മാനിക്കുന്ന രീതിയിൽ ദൈവം ആക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം ദൈവത്തെ ആരാധിക്കുകയാണ്, സത്യ ദൈവത്തെ നാം കണ്ടെത്തി ദൈവത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും നാം ഏത് സ്ഥലത്താണോ നാം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നാം ചെന്നെത്തുന്നത്, നിന്നാപാത്രമായി ചെന്നെത്തുന്നത്, എല്ലാം നഷ്ടപ്പെട്ട് നാം ചെന്നെത്തുന്നത്, അവിടെ ദൈവത്തിന് കടാക്ഷമുണ്ടായിട്ട് ദൈവത്തിന് ദയുണ്ടായിട്ട് അവിടത്തെ ധനികനായി മാറ്റുവാൻ ഇടയായിത്തീരും. അവിടെ സ്വന്തമായി ഭൂമി നൽകി ആ ഭൂമിയിൽ അനേകം പേരെ വെച്ച് ജോലി ചെയ്യുവാൻ പ്രാപ്തിയുള്ളതാക്കി ദൈവം മാറ്റുവാൻ ഇടയാകും എന്നുള്ളതാണ് നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. നാം ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ, സത്യ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ, ദൈവത്തെ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ നന്മകൾ, ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുമെന്നാണ് ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനായി ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.